കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ വീണ്ടും രാജി. ജോസഫ് ഗ്രൂപ്പ് സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ജോജോ ജോസഫ് പാറക്കലാണ് രാജിവെച്ച് കേരള കോൺഗ്രസ് എമ്മിൽ ചേർന്നത്. പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയിൽ നിന്ന് ജോജോ ജോസഫ് അംഗത്വം സ്വീകരിച്ചു. പി ആർ പ്രവീണയുണ്ട് വിവരങ്ങളുമായി. പ്രവീണ, ഏത് സാഹചര്യത്തിലാണ് രാജി? നേരത്തെ രാജിവെച്ചിരുന്ന രണ്ട് നേതാക്കൾ, പ്രത്യേകിച്ച് സജി ഉൾപ്പെടെയുള്ള രണ്ട് നേതാക്കൾ ഈ മോൻസ് ജോസഫിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് രാജിവെച്ചത്. സമാനമായ പ്രശ്നമാണോ ഇദ്ദേഹത്തിനും? കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ചിലരുടെ കയ്യിൽ അകപ്പെട്ടു എന്നും ചിലരുടെ മേധാവിത്വം തുടരുകയാണെന്നും ഉന്നയിച്ചു, ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് ജോ ജോസഫ് പറക്കൽ പാർട്ടി വിട്ടിരിക്കുന്നത്. പാർട്ടി വരിക മാത്രമല്ല, അദ്ദേഹം കേരള കോൺഗ്രസ് എമ്മിന്റെ അംഗത്വം സ്വീകരിക്കുകയും ചെയ്തു. ഇദ്ദേഹം നാഷണൽ ലോയേഴ്സ് കോൺഗ്രസിന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കൂടിയാണ്. ചുരുക്കത്തിൽ കേരള കോൺഗ്രസ് ജോസഫിൽ നിന്ന് അടിക്കടി ഉണ്ടാകുന്ന രാജി, താഴെത്തട്ടിലുള്ള പ്രവർത്തകർ ഉൾപ്പെടെ കേരള കോൺഗ്രസ് എമ്മിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഇത് നിലനിൽക്കുന്നുണ്ട്. ഇത് പാർട്ടി സംവിധാനത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ചെയർമാൻ പി ജെ ജോസഫ് പറഞ്ഞ മറുപടി നിലവിൽ അങ്ങനെ ഒരു വലിയ കൊഴിഞ്ഞുപോക്ക് ഉണ്ടാകുന്നില്ല. പോയവർ ഇനി തിരിച്ചു വന്നാൽ എടുക്കും എന്നുള്ളതാണ്. പക്ഷേ നിലവിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും താഴെത്തട്ടിലുള്ള പ്രവർത്തകരും പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുന്നത് ഈ ഒരു മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ ഒരു ദിവസം ഒരാളെങ്കിലും എന്നുള്ള രീതിയിൽ ഇപ്പോൾ കൊഴിഞ്ഞു പോകുന്നുണ്ട്. ഇത് തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ പാർട്ടിക്കൊരു തിരിച്ചടിയുമാണ്. തീർച്ചയായും പ്രവീണ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ ഏത് നേതാവും പ്രവർത്തകനും പോകുന്നത് പാർട്ടികളെ സംബന്ധിച്ച് തിരിച്ചടിയാണ്. കോട്ടയത്ത് യു ഡി എഫിനെയും അതേപോലെ തന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനും തിരിച്ചടിയായി മറ്റൊരു നേതാവ് കൂടി കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലേക്ക് ചേക്കേറിയിരിക്കുകയാണ്.